നമ്മുടെ കബോർഡ്സിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കബോർഡ്സൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോന്റെ ലെങ്ത് കൂടും ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ടോൾ യൂണിറ്റ് ആണ് ഒരുപാട് പേര് പണ്ടൊക്കെ സ്റ്റോർ റൂമുകളിലാണ് സാധനങ്ങൾ ചൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇന്നൊക്കെ സ്റ്റോറേജ് സ്പേസ് കുറവാണ് പലർക്കും അപ്പൊ ഇത്തരം ടോൾ യൂണിറ്റുകൾ ഉണ്ടാകിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും പല രീതിയിലും നമുക്ക് ടോൾ യൂണിറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ഇതും സെയിം കളർ പാറ്റേണിലാണ് എടുത്തിട്ടുള്ളത് പക്ഷെ മൾട്ടിവുഡും മൈക്കിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണില് ഗ്ലാസ് ലാമിനേഷൻ ആയിരുന്നു ഇവിടെ ഗ്രേ കളറില് മൈക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കബോർഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് തന്നെയാണ് ജോനി വിളകിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊട്ട് മുന്നേ നമ്മളൊരു ഹോം ടൂർ വീഡിയോ കാണിച്ചിരുന്നാണ് കോഴിക്കോട് കാക്കൂരുള്ള അപ്പൊ ആ ഒരു വീടിന്റെ കിച്ചൺ നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന അന്ത കാരണം വീടോന്റെ ലെങ്ത് കൂടുന്നതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കിച്ചൻ ടൂർ ആണ് കാണിക്കുന്നത് ഇവിടെ രണ്ട് കിച്ചൻസ് ഉണ്ട് ഒരു ഓപ്പൺ കിച്ചനും ഉണ്ട് വർക്കിംഗ് കിച്ചനും ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഓപ്പൺ കിച്ചന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു പാസേജ് വഴിയാണ് ഈ ഒരു ഓപ്പൺ കിച്ചണിലേക്ക് വരുന്നത് ആ പാസേജിൽ ഇവിടെ റെഫ്രിജറേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബോഷിന്റെ ഡബിൾ ഡോർ ഡോറുള്ള റെഫ്രിജറേറ്ററാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഡോർസ് എന്നൊക്കെ ഒരു ലാമിനേഷൻ കൊടുത്തിട്ട് പാനലിംഗ് ചെയ്തിട്ടാണ് ഡോർസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ഫുള്ളി ഓപ്പൺ ഓപ്പൺ ആയിട്ടില്ല ചെയ്തിരിക്കുന്നത് ഒരു പാർഷ്യലി ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വിൻഡോ ആണ് അതും പാനലിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ ഇതുവഴി വെക്കാവുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു എൽ ഷേപ്പ് കിച്ചൺ ആണ് ഇത് കിച്ചൺ മൾട്ടിവുഡിലും ഗ്ലാസ് ലാമിനേഷനിലും ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ പാറ്റേൺ ആണ് ഇവിടെ കബോർഡ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് കിച്ചൺ ടോപ്പ് ചെയ്തിരിക്കുന്നത് വൈറ്റ് പാറ്റേണിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാണ് ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കബോർഡ്സിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കബോർഡ്സൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോന്റെ ലെങ്ത് കൂടും ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ടോൾ യൂണിറ്റ് ആണ് ഒരുപാട് പേര് പണ്ടൊക്കെ സ്റ്റോർ റൂമുകളിലാണ് സാധനങ്ങൾ ചൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇന്നൊക്കെ സ്റ്റോറേജ് സ്പേസ് കുറവാണ് പലർക്കും അപ്പൊ ഇത്തരം ടോൾ യൂണിറ്റുകൾ ഉണ്ടാകിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും പല രീതിയിലും നമുക്ക് ടോൾ യൂണിറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇതിപ്പം കറക്റ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനമാണ് ലക്ഷം കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്റ്റാർട്ടിങ് ട്വന്റി തൗസൻഡ് തന്നെ വരുന്നുണ്ട് പല രീതിയിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് നമ്മുടെ ഓപ്പൺ കിച്ചിന്റെ വീഡിയോയിൽ ഇത് ടോൾ യൂണിറ്റ് കൊടുക്കാതെ ജസ്റ്റ് കബോർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം പിന്നെ ഇവിടെ ഓവനിന് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോബ് ചിമ്മിനി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോബ് യൂസ് ചെയ്തിരിക്കുന്നത് കാഫിൻ്റെ ആണ് ത്രീ ബർണർ ഹോബാണ് വെച്ചിട്ടുള്ളത് ചിമ്മിനി വരുന്നത് പ്യുവർ ഫ്ലെയിംസിൻ്റെ ആണ് പിന്നെ ഈ ഹോബിൻ്റെയും ചിമ്മിനീൻ്റെയും തൊട്ട് താഴെയായിട്ട് കട്ട്ലറി യൂണിറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ സ്പൂണ് കത്തി കാര്യങ്ങളൊക്കെ അറേഞ്ച് ഒരു സ്പേസ് ഉണ്ട് ഇത് മൂന്നെണ്ണം വരുന്നുണ്ട് ഏറ്റവും താഴെ വരുന്നത് നമുക്ക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് പിന്നെ ഇവിടെ ഒരു പുൾ ഔട്ട് യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മിക്സിക്കും ഇൻഡക്ഷനും ഒക്കെ പ്രത്യേകം സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ ഓപ്പൺ ആയിട്ട് ഒരു കബോർഡും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാഷ് ബേസിൻ കാര്യങ്ങൾ വരുന്നത് ഇവിടെയാണ് ഈ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോന് പുറകിലായിട്ടാണ് ഈ വീടിന്റെ സ്വിമ്മിങ് പൂള് ആ അത്യാവശ്യം സീറ്റിങ് സ്പേസ് ഒക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ നമ്മുടെ ഈ ഹോം ടൂർ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം പിന്നെ ഇവിടെ പ്യൂരിഫയർ വെക്കാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഓപ്പൺ കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട് ഇവിടെ ഒരു ഡൈനിങ് സ്പേസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഓപ്പൺ കിച്ചണിന് നമ്മൾ വരുന്നത് ഒരു ചെറിയ ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്നത് വുഡിലാണ് സിക്സ് സീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതും വുഡിലും ഇൻഡസ്ട്രിയൽ വർക്കിലും ആണ് ചെയ്തിട്ടുള്ളത് ഇവരൊരു മഹാഗണി എടുത്തിട്ടുണ്ടായിരുന്നു ബാത്റൂമിന്റെ ഡോർസ് ഒക്കെ മഹാഗണിയിലെ ചെയ്തത് അപ്പം അതിൽ വന്നിരിക്കുന്ന കട്ട് പീസ് യൂസ് ചെയ്തിട്ടാണ് ചെയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ലേബർ കോസ്റ്റ് മാത്രമാണ് അതിന് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ വരുന്നത് ഇവരുടെ വർക്കിംഗ് കിച്ചൺ സ്പേസിലേക്കാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് ഒരു യു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇതും സെയിം കളർ പാറ്റേണിലാണ് എടുത്തിട്ടുള്ളത് പക്ഷേ മൾട്ടി വുഡും മൈക്കിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണില് ഗ്ലാസ് ലാമിനേഷൻ ആയിരുന്നു ഇവിടെ ഗ്രേ കളറില് മൈക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കബോർഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു കിച്ചണിലും ഹോബ് ചിമ്മിനി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്യുവർ ഫ്ലെയിംസിന്റെ ആണ് ഹോബും ചിമ്മിനിയും യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പീസോട് കൂടി തന്നെയാണ് ഒരു കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കളർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ഒന്നും തുറന്ന് ഞാൻ കാണിക്കുന്നില്ല പിന്നെ വാള് പകുതിയാണ് ചുമര വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ഇൻഡസ്ട്രിയലിൽ വരുന്ന വിൻഡോസും അതുപോലെ തന്നെ ഡോറായാലും ഇൻഡസ്ട്രിയല കൊടുത്തിട്ടുണ്ട് രണ്ട് ഡോർസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഡോർ കൊടുത്തിരിക്കുന്നത് ഇവിടെ കിണർ ആസസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലാണ് മറ്റേ ഡോറ് വരുന്നത് ഇവരുടെ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയയിലേക്കാണ് കേട്ടോ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാസേജ് വഴിയും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് ആക്സസ് ഉണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ തന്നെ ഹോം ടൂർ ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഡോർ വരുന്നത് ആയിട്ടാണ് കേട്ടോ ഏഹ് ഇൻഡസ്ട്രിയലിൽ വരുന്ന ഡോർസ് ആണ് വരുന്നത് ഇവിടെയാണ് ഇവരുടെ കിണർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കിണർ പകുതി ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം ഗാർഡനിങ് ചെയ്തിട്ടോ നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ ഈ ഒരു സെക്ഷൻ കാണിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് മുളയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈയൊരു ഇവരുടെ വാഷ് ബീസിന് ഏരിയയിൽ നിന്ന് ഇവിടേക്ക് ആസസ് ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെടികളുള്ള ഒരു വീടാണ് കേട്ടോ അത് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഹോം ടൂറിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇനി മറ്റൊരു ഡോറും കൂടെ ഈ ഒരു കിച്ചൺ ഉണ്ട് ആ ഡോറ് വരുന്നത് ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഭാഗമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിന്റെ സെക്കൻഡ് ഡോറ് കഴിഞ്ഞ് വരുന്നത് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്കാണ് അടിപൊളിയായിട്ടൊരു ടേബിളും അതുപോലെ തന്നെ ഒരു ബെഞ്ചാണ് സൈഡിൽ വരുന്നത് ഒരു സൈഡിൽ രണ്ട് ഷെയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഒരു കാമമായിട്ടുള്ള ഒരു ഏരിയ അടി സെറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഗാർഡനിങ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളിൻ്റെ കിച്ചൻ ഡൂറാണ്ടോ നിങ്ങൾ കണ്ടത് തൊട്ടു പുറകിലായിട്ട് നല്ലൊരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പൊതുവായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ഉടനെ കാണാം താങ്ക്